കാഠ്മണ്ഡുവിൽ നിന്ന് ഒരു ചെറിയ വിമാനത്തിൽ നമ്മളെ ലുക്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും. ആ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിഫിൻ്റെ സൈഡിലാണ് ഈ എയർപോർട്ട്. വളരെ അതിൻ്റെ റൺവേ സ്ലാൻഡിംഗ് ആണ്. ഫ്ലൈറ്റൊക്കെ ചെന്ന് ഇറങ്ങിയിട്ട് കയറ്റം കയറിയാണ് പോകുന്നത്. ആ ഫ്ലൈറ്റ് തിരിച്ച് പറക്കുമ്പം ഒരു ഇറക്കത്തിലേക്ക് പോയിട്ടാണ് പറന്നു പോകുന്നത്. അവിടെ ലാൻഡ് ചെയ്യിക്കാൻ അവിടെ പറക്കുന്ന പൈലറ്റുമാർ അത്രയ്ക്കും മിടുക്കന്മാരായിരിക്കും. വിദേശി പൈലറ്റുകളാണ് കൂടുതലും ഈ ഫ്ലൈറ്റുകൾ ഫ്ലൈ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കാഠ്മണ്ഡുവിൽ വെച്ച് കമ്പനിയിൽ കണ്ടുമുട്ടി എല്ലാവരും. ഞങ്ങൾ 13 പേരുണ്ടായിരുന്നു. 13 പേരിൽ 2 ഇന്ത്യക്കാർ, ഞാനും ഇന്ദ്രജിത്തും വേറൊരു അഷ്മിത ദോർജെ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 ഇന്ത്യൻസും ബാക്കി 10 വിദേശീയരുമായിരുന്നു. ഒരു 4 ചൈനക്കാരുണ്ടായിരുന്നു. ഒരു യു കെ, ഒരു യു എസ് എ, ഒരു ജപ്പാൻ, ഒരു സൗത്ത് ആഫ്രിക്ക, ഒരു കൊറേഷ്യ, ചെക്ക് റിപ്പബ്ലിക്ക്, അങ്ങനെ പറഞ്ഞിട്ട് 13 പേരുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ഓരോ ഷെർപ്പമാരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കാഠ്മണ്ഡുവിലെ തമേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സായി. അപ്പോൾ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കുകാരുണ്ടായിരുന്നു. തോമസ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പം ഞങ്ങൾ ഈ ലുക്കലയിലോട്ടുള്ള ചെറിയ വിമാനത്തിൽ കയറിയപ്പം തോമസ് ചെക്കിൽ ആ വിമാനത്തിൽ എഴുതിയിരിക്കുന്ന എന്തോ വായിച്ചു. അപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് 25 വർഷം മുമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞ വിമാനത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ചോദിച്ചു, ഈ വിമാനമൊക്കെ ഞങ്ങളുടെ രാജ്യത്തുനിന്നും എന്നോ ഉപേക്ഷിച്ച വിമാനങ്ങളാണല്ലോ, അതാണ് നേപ്പാൾ മേടിച്ച് ഈ പറയുന്ന സർവീസ് നടത്തുന്നത്. വളരെ പേടി തോന്നുന്ന യാത്രയായിരുന്നു. കാരണം ചെറിയ വിമാനത്തിൽ ഈ മേഘങ്ങളുടെ ഇടയിലൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് കുലുക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ എയർപോർട്ടിനെ കുറിച്ച് പണ്ടേ ഒരു പേടിയുള്ളൊരു എയർപോർട്ടാണ്. പക്ഷേ ഞങ്ങളുടെ പൈലറ്റ് അതിസാഹസികമായിട്ട് അത് അവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചു. ലുക്ല എയർപോർട്ടിൻ്റെ പ്രത്യേകത, വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലൈമറ്റ് അഡ്വേഴ്സ് ആണെങ്കിൽ അവിടുന്ന് ഫ്ലൈറ്റുകൾ പറക്കത്തില്ല. അപ്പം ചില ദിവസങ്ങളിൽ, ചില സമയങ്ങളിൽ 3-4 ദിവസമൊക്കെ കാഠ്മണ്ഡുവിലോ അല്ലെങ്കിൽ ലുക്കലയിലോ കുടുങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ യാത്ര പോകുമ്പം നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ മാത്രമേ അവിടുന്ന് വിമാനത്തിൽ പറക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കാഠ്മണ്ഡുവിൽ നിന്ന് ലുക്കലയിലേക്ക് വിമാനത്തിൽ തന്നെ പോകണമെന്നില്ല. ഒരു 4 ദിവസം ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാഠ്മണ്ഡുവിൽ നിന്ന് നിങ്ങൾക്ക് ലുക്കലയിലെത്താൻ സാധിക്കും. അങ്ങനെയും വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വിമാനത്തിൻ്റെ ഏകദേശം 20,000 രൂപ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ 13 പേരും കാഠ്മണ്ഡുവിൽ നിന്ന് ലുക്കലയിലെത്തി. ലുക്കലയിൽ നിന്ന് ഞങ്ങൾ അടുത്ത ദിവസം ഫക്ദിൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു ദിവസം താമസിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഞങ്ങൾ നാംചെ ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. നാംചെ ബസാർ അതിമനോഹരമായ ഒരു ഗ്രാമമാണ്. അവിടെ പല കളറിലുള്ള ബിൽഡിങ്ങുകളുണ്ട്. അതിൻ്റെ ആ ഒരു വില്ലേജിൻ്റെ നടുക്കൂടെ തന്നെ ഒരു സ്ട്രീം ഒഴുകി പോകുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ഗ്രാമമാണത്. നാംചെ ബസാറിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്ന് മേടിച്ച ഏത് സാധനവും നിങ്ങൾക്ക് നാംചെയിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. ഇച്ചിരി വില കൂടുതലാണെന്നേ ഉള്ളൂ, പക്ഷേ ഒറിജിനൽ സാധനങ്ങൾ തന്നെ മേടിക്കാൻ സാധിക്കും. കാഠ്മണ്ഡുവിൽ ഞങ്ങൾ മിസ് ചെയ്ത് പോയി പല സാധനങ്ങളും ഞങ്ങൾ നാംചെയിൽ നിന്ന് പർച്ചേസ് ചെയ്തു. നാംചെയിൽ ഒരു ആശുപത്രിയുണ്ട്, ഒരുപാട് കഫേകളുണ്ട്, ഡാൻസ് ബാറുകളുണ്ട്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള സാധനങ്ങളുണ്ട്, പിന്നെ മസാജിങ് സെൻ്ററുകളുണ്ട്, എല്ലാം നാംചെയിലുണ്ട്. പക്ഷേ നാംചെ കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. നാംചെ ഒരു ശരിക്കും ഒരു എവറസ്റ്റിലേക്ക് പോകുന്ന ഒരു യാത്രികൻ്റെ ഒരു അവസാനത്തെ ഷോപ്പിംഗ് സെൻ്റർ എന്ന് പറയാം. അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാശിനുള്ള സാധനങ്ങളൊക്കെ നാംചെ ബസാറിൽ നിന്ന് മേടിച്ചു. നാംചെയിൽ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് ടിംബോച്ചെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ടിംബോച്ചെയിൽ ഒരു ഭയങ്കര വലിയൊരു മൊണാസ്ട്രി ഉണ്ട്. ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഒരുപാട് മൊണാസ്ട്രികളുണ്ട്. നമ്മുടെ കൂടെ വരുന്ന ശർപ്പന്മാരെല്ലാവരും ബുദ്ധിസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഈ മൊണാസ്ട്രികളിലെല്ലാം നമ്മളെ കൊണ്ട് കയറ്റും. അപ്പം ടിംബോച്ചെയിലുള്ള മൊണാസ്ട്രിയിൽ നമ്മൾ കയറി. ടിംബോച്ചെയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ താമസിച്ച ആ സ്ഥലത്താണ് പണ്ട് ടെൻസിങ് ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനുള്ള ലെറ്ററുകൾ മുഴുവൻ ഈ ടിംബോച്ചെ പോസ്റ്റ് ഓഫീസിലോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ടിംബോച്ചെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. അതൊക്കെ അവിടെ ഇങ്ങനെ അവിടുത്തെ ബിൽഡിങ്ങുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നാംചെയിൽ നിന്നും ടിംബോച്ചയിലേക്കുള്ള യാത്രക്കിടയിൽ ഞാനൊരു മലയാളി പെൺകുട്ടിയെ കണ്ടുമുട്ടി. പുള്ളിക്കാരിയുടെ പേര് വിനീത എന്നായിരുന്നു. പുള്ളിക്കാരി മലപ്പുറംകാരിയാണ്. അതിൻ്റെ പ്രത്യേക കണ്ടുമുട്ടിയതിൻ്റെ ഒരുപാട് കാരണം, കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് പുള്ളിക്കാരിയെ പെട്ടെന്ന് മലയാളിയാണെന്ന് മനസ്സിലായി. പുള്ളിക്കാരിയെ ഈ പറയുന്ന എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ട്രെക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്. പുള്ളിക്കാരുടെ കയ്യിൽ ഒരു എക്യുപ്മെൻറ്റ്സും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം.
പുള്ളിക്കാരുടെ നല്ലൊരു ജാക്കറ്റില്ല, മഴയത്തിടാനുള്ള വലിയ റെയിൻകോട്ടുകളില്ല, സാധാ ഷൂ ഇട്ടാണ് കയറുന്നത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയുടെ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് പുള്ളിക്കാരോട് പോയി സംസാരിച്ചു. ഇപ്പോൾ ഒരു മലയാളി ആയതുകൊണ്ട് പുള്ളിക്കാരി പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിക്കാരി എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ട്രക്ക് ചെയ്യുകയാണ്. പൈസയൊന്നും പുള്ളിക്കാരുടെ ഇല്ല, അധികം പൈസയൊന്നും പുള്ളിക്കാരുടെ ഇല്ല. പുള്ളിക്കാരി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ലുക്ലയിലേക്ക് നടന്നും വരാമെന്ന് പറഞ്ഞില്ലേ കാത്മണ്ഡുവിൽ നിന്ന്. പുള്ളിക്കാരി കാത്മണ്ഡുവിൽ നിന്ന് നടന്നാണ് ലുക്ലയിലേക്ക് വന്നത്, അവിടെ നിന്നും നടന്നാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയിലുള്ള താമസവും ഭക്ഷണവും എല്ലാം പുള്ളിക്കാരി അത് ആൾക്കാരോട് ചോദിച്ച് എന്താ പറയുക, ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി ഇതെല്ലാം ചെയ്യുന്നത്. കാശൊന്നും പുള്ളിക്കാരുടെ ഇല്ല. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പുള്ളിക്കാരി പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ നമ്പർ മേടിച്ചു, എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. ടിംബോച്ചയിലെത്തിയപ്പം പുള്ളിക്കാരി കുറച്ചുകൂടെ മുന്നോട്ട് പോയി ദിബോച്ച എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ടിംബോച്ചയിൽ തന്നെ സ്റ്റേ ചെയ്തു. ഞങ്ങൾ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ മനോഹരമായ ഒരു കുട്ടിയാണ്, നല്ല സംസാരമാണ് പുള്ളിക്കാരിയുടെ. പുള്ളിക്കാരി ഒരു സൈക്ലറും കൂടെയാണ്. നമ്മുടെ വിനീതയെ പിന്നെ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിനിടയ്ക്ക് പലതവണ കാണണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം ആ കുട്ടി എവിടെ പോയെന്നോ എന്തായെന്നോ എവിടെ വരെ എത്തിയെന്നോ ഉള്ള ഒരു വിവരം എനിക്ക് കിട്ടിയില്ല. അപ്പം എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ചെന്നതിന് ശേഷം ഞാൻ പുള്ളിക്കാരി അന്വേഷിച്ചു. പുള്ളിക്കാരി എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഗോക്കിയോ എന്ന് പറഞ്ഞ ട്രക്ക് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം കാലാപത്തർ എന്ന് പറഞ്ഞ സ്ഥലവും ക്ലൈംബ് ചെയ്തിട്ട് തിരിച്ച് നേപ്പാളിലെത്തി എന്നുള്ള വിവരം എനിക്ക് അറിയാൻ സാധിച്ചു. അതെനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ്. കാരണം ഞാൻ നാട്ടിൽ പത്രക്കാരോടൊക്കെ പുള്ളിക്കാരിയെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. അവർ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. പക്ഷേ പുള്ളിക്കാരി അപ്പോഴത്തേനും ഈ ട്രക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കാത്മണ്ഡുവിലെത്തിയിരുന്നു. അതെനിക്ക് വളരെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു കേരളത്തിൽ നിന്നൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു എക്യുപ്മെൻസും ഇല്ലാതെ ഒരാളുടെ സഹായം ഇല്ലാതെ ഈ ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോയി എന്നുള്ളൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടിംബോച്ചയിൽ നിന്നും അടുത്ത ദിവസം ദിംബോച്ച എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇത് വളരെ മനോഹരമായ പേരുകളാണ്. ടിംബോച്ച, ദിംബോച്ച, ദിബോച്ച, ലിബൂച്ച, അങ്ങനത്തെ പേരുകളാണ് ആ സ്ഥലത്തിന് മുഴുവനുള്ളത്. അപ്പോൾ ദിംബോച്ചയിൽ നമ്മൾ രണ്ട് ദിവസം സ്റ്റേ ചെയ്തു. കാരണം ശരീരം അക്ലമറ്റൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അക്ലമറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉയരം കൂടിയ സ്ഥലത്തേക്ക് എത്തുമ്പം ശരീരം അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി ഒന്ന് രണ്ട് ദിവസം അവിടെ താമസിക്കുന്ന പ്രക്രിയയാണിത്. ആ ദിംബോച്ചയിൽ മനോഹരമായ രണ്ട് ദിവസങ്ങൾ കടന്നുപോയി. ആ സമയത്ത് മിങ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയെ പരിചയപ്പെടാൻ സാധിച്ചു. പുള്ളിക്കാരിയാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ നടത്തിയ ആൾ. ഈ നേപ്പാളിൻ്റെ ഫസ്റ്റ് വുമൺ എവറസ്റ്റ് എക്സ്പെഡീഷൻ്റെ ഭാഗമായിരുന്നു ഈ മിങ്മ എന്ന് പറഞ്ഞ ചേച്ചി. ആ സമയത്ത് പുള്ളിക്കാരിക്ക് ആ എക്സ്പെഡീഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് പുള്ളിക്കാരി എവറസ്റ്റ് കയറി. അപ്പോൾ ഒരു എവറസ്റ്റ് കയറിയ ലേഡിയാണ് ആ ഒരു ഹോട്ടൽ നടത്തുന്നത്. ആ ഹോട്ടലിനോട് ചേർന്ന് തന്നെ ഫ്രഞ്ച് കഫേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഒരു ബേക്കറിയും കൂടെ നടത്തുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബേക്കറികളിലൊന്നാണ്. പക്ഷെ അവിടുത്തെ ഭക്ഷണം ഗംഭീരമായ ഭക്ഷണമാണ്. പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ മോളും കൂടെ റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ ഒരുപാട് ഡിഷസ് അവിടെയുണ്ട്. അതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റി. നമ്മൾ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന വഴിക്ക് ഫ്ലൂയിഡായിട്ട് കഴിക്കുന്ന ഒരുപാട് നമ്മൾ ചായ കുടിക്കും, കാപ്പി കുടിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ച് കുടിക്കുന്നത്. ഒരു ചായയ്ക്ക് 200 രൂപ മുതൽ 400 രൂപ വരെയാണ് നേപ്പാളി രൂപയിലെ റേറ്റ്. കൊക്കക്കോള, വെള്ളം മുതലായ സാധനങ്ങൾക്കൊക്കെ 500 രൂപ, 1000 രൂപയൊക്കെയാണ് നേപ്പാളി റേറ്റ് വരുന്നത്. നമ്മൾ എപ്പോഴും ഫ്ലൂയിഡുകൾ കുടിച്ചുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് തലവേദന വരും. അപ്പോൾ അതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കിട്ടുമ്പോഴൊക്കെ നമ്മൾ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കും. താല്പര്യമുള്ള സാധനങ്ങൾ കുടിക്കാം, തണുപ്പായതുകൊണ്ട് ചൂടുള്ള സാധനം കുടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ എനിക്ക് പണ്ടേ ചായ വളരെ പ്രിയങ്കരമാണ്. ചായ ഞാൻ കുടിച്ചുകൊണ്ടേ ഇരുന്നു. മിൻറ്റ് ടീ ആണ് വളരെ ഫേമസ് ആയിട്ട് നമുക്ക് ഈ നേപ്പാളിലെ സ്ഥലത്തുനിന്ന് കിട്ടുന്നത്. ചായയിൽ മിൻറ്റ് ഇട്ടിട്ട് നല്ല മണമുള്ളൊരു ചായയാണത്. ബുദ്ധിസ്റ്റ് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ മുഴുവൻ മൊണാസ്ട്രികളാണ്. നമ്മുടെ പള്ളിയും അമ്പലവും പോലെ മൊണാസ്ട്രികളിൽ പോയിട്ടാണ് ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നത്. ഇവരുടെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റിൽ കയറണമെങ്കിൽ അവിടുത്തെ ഒരു ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ സാധിക്കൂ എന്നാണ് വിശ്വസിക്കുന്നത്. എവറസ്റ്റിൻ്റെ മുകളിലേക്ക് എത്താനുള്ള എക്സ്പെഡീഷൻസ് 1920സിലാണ് തുടങ്ങിയത്. ബ്രിട്ടീഷ് ക്ലൈംബേഴ്സാണ് ഇതിന് മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നത്. അപ്പം 1953 ഇത് സാക്ഷാത്കരിച്ചത് നമ്മുടെ ടെൻസിങ്ങും ഹിലാരിയും മൂലം. ഇതിന് ഒരു സ്റ്റോറിയും കൂടെ ഉണ്ട്. ഈ ബുദ്ധിസ്റ്റ് റീജിയനാണ് ഇത് മുഴുവൻ. ടെൻസിങ് എന്ന് പറയുന്നത്, ടെൻസിങ് നോർഗെ ഷെർപ്പ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് വിശ്വാസിയായ ഒരു ഷെർപ്പയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ എവറസ്റ്റിൽ കയറാൻ സാധിച്ചത് മിയോ ലാങ് സാങ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം മൂലമാണെന്നാണ് ബുദ്ധിസ്റ്റുകൾ വിശ്വസിക്കുന്നത്.
ഈ മ്യൂവലാങ് സാങ്മ ഒരു ഗോഡസാണ്, പുള്ളിക്കാരി യാത്ര ചെയ്യുന്നത് ഒരു ഗോൾഡൻ ടൈഗ്രസിൻ്റെ പുറത്താണ്, അങ്ങനെയൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം ഈ ദൈവത്തെ പൂജിക്കുന്ന എല്ലാ മൊണാസ്ട്രികളിലും നമ്മളെ കയറ്റും, എന്നിട്ട് പ്രത്യേക പൂജകൾ നമുക്ക് വേണ്ടി ചെയ്യും. എവറസ്റ്റ് സക്സസ്ഫുള്ളായിട്ട് ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക പൂജകളുണ്ട്, അതിന് പ്രത്യേകം നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു 2-3 മണിക്കൂർ നമ്മളെ ഇരുത്തി നമ്മുടെ മനസ്സ് വളരെ സമാധാനമാക്കും. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ പോയിട്ടുള്ളവർക്കറിയാം, അവർ പല പല എക്യുപ്മെൻറ്റ്സൊക്കെ ഈ മൊണാസ്ട്രിക്കകത്ത് യൂസ് ചെയ്യും. പല പല സൗണ്ടുകളുണ്ടാവും, വളരെ ഡ്രംസിൻ്റെ ഒക്കെ സൗണ്ട് നമ്മൾ എന്താ പറയുക ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സൗണ്ടുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ടിരുത്തി നമുക്ക് പൂജയൊക്കെ ചെയ്ത ശേഷം നമുക്ക് അനുഗ്രഹിച്ച ഷോളുകളൊക്കെ നമുക്ക് കഴുത്തിലൊക്കെ ഇട്ട് തരും. ചില സ്ഥലത്ത് നമുക്കവർ പൂജിച്ച ചരടുകളായിരിക്കും തരുന്നത്, അത് കയ്യിലും കഴുത്തിലും ഒക്കെ നമ്മൾ അണിയും. എനിക്ക് എല്ലാ വിശ്വാസങ്ങളിലും വിശ്വാസമുണ്ട്, അതുകൊണ്ട് എനിക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയതേയില്ല. കൂടെ വന്ന വിദേശികരും ഇതൊക്കെ തന്നെ ചെയ്തു, അവരെല്ലാം ഈ പറയുന്ന മൊണാസ്ട്രികളിൽ പോയിട്ട് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, ഒരു 7-8 മൊണാസ്ട്രികളിൽ ഞങ്ങൾ കയറി പ്രാർത്ഥിച്ചു. സഫാരി ബ്രാൻഡിലുള്ള ടീഷർട്ടുകൾ ഇപ്പോൾ വിൽപ്പനയിൽ, വില 400 രൂപ. ഉടൻ സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് TS എന്ന് SMS ചെയ്യുക. ഈ ദിങ്ബോച്ചയിൽ 2 ദിവസം താമസിച്ച ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര തുടർന്ന് ഞങ്ങൾ ഗൊരക്ഷേവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഗൊരക്ഷേവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ഗ്രാമമാണ്, ഇത് കഴിഞ്ഞിട്ട് ഇനി ബേസ് ക്യാമ്പ് മാത്രമേ ഉള്ളൂ, എവറസ്റ്റ് ബേസ് ക്യാമ്പ് മാത്രമേ ഉള്ളൂ. ഗൊരക്ഷേവിലെ വെള്ളം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളം നേരത്തെ ക്യാരി ചെയ്യണം, വെള്ളം വാട്ടർ പ്യൂരിഫയറൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, കാരണം ഗൊരക്ഷേവിൽ വാട്ടർ പോയിൻറ്റുകളൊന്നുമില്ല. കുറച്ചേലെത്തിയപ്പോൾ ഞങ്ങൾ വളരെ ആദർശീയമായിട്ട് അവിടെ മൂലയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു ശിവാജി മഹാരാജാവിൻ്റെ പ്രതിമ കണ്ടു. അത് പൂനെ എന്നുള്ള ഒരു ടീം എക്സ്പെഡീഷന് വന്ന സമയത്ത് അവർ കൊണ്ട് സ്ഥാപിച്ച പ്രതിമയായിരുന്നു. അത് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിന് തൊട്ടടുത്ത് അവർ സ്ഥാപിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഷെർപ്പ കമ്മ്യൂണിറ്റിയെ സഹായിക്കാൻ വേണ്ടി എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ വെച്ചിരിക്കുന്ന ഒരു ശിവാജി മഹാരാജാവിൻ്റെ ഒരു സ്വർണ്ണ പ്രതിമയാണ്, സ്വർണ്ണ നിറത്തിലുള്ള പ്രതിമയായിരുന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പം ഞങ്ങളെല്ലാ ടീമുകളും കൂടെ നടന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തി. എവറസ്റ്റ് ബേസ് ക്യാമ്പ് 5,362 ഫീറ്റാണ്. അപ്പം ഈ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയണം, ഞങ്ങളുടെ ടീമിൽ സൗത്ത് ആഫ്രിക്കക്കാരനായിട്ടുള്ള ഒരു പീറി എന്ന് പറഞ്ഞ പുള്ളിക്കാരനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഏകദേശം 55 വയസ്സുള്ള മനുഷ്യനാണ്. പുള്ളിക്കാരൻ എവറസ്റ്റും ലോഡ്സേയും കൂടെ കയറാനാണ് വന്നിരിക്കുന്നത്. എവറസ്റ്റിനേക്കാളും കുറച്ച് ഹൈറ്റ് മാത്രം കുറവുള്ള ലോഡ്സേ പർവ്വതം കൂടെ കയറാനുള്ള എക്സ്പെഡീഷനാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. പുള്ളിക്കാരനെ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പുള്ളിക്കാരൻ്റെ ഫാമിലി മുഴുവൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. 65 വയസ്സുള്ള സ്ത്രീ മുതൽ 25 വയസ്സുള്ള സ്ത്രീ ലേഡീസ് വരെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7-8 പേര് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ഒരു ക്ലൈംബിംഗ് ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം പീറിയുടെ സുഹൃത്തുക്കളും റിലേറ്റീവ്സും ആയിരുന്നു. അപ്പോൾ അവർ വരുന്ന വഴിക്ക് അവർ എൻജോയ് ചെയ്യുന്നു, അവർ ബിയർ കഴിക്കുന്നു, അവർ പാട്ട് പാടുന്നു. അവരുടെ എൻജോയ്മെൻറ്റ് കണ്ടപ്പം ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും മനോഹരമായ രീതിയിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്ര ചെയ്യാം എന്ന് ശരിക്കും അവർ കാണിച്ചു തന്നു. നമ്മളോടും വളരെ കോടിയലായിരുന്നു, ഒരുപാട് ഉപദേശങ്ങളൊക്കെ അവർ നമുക്ക് തന്നു. അവർ സ്ഥിരമായിട്ട് ട്രക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരപ്പം എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് അവർ തിരിച്ചുപോയി. കാരണം എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ക്ലൈംബേഴ്സിന് മാത്രമേ താമസിക്കാൻ സാധിക്കത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ബേസ് ക്യാമ്പ് വന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ച് ഈ ഗൊരക്ഷേവ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോയിട്ടാണ് താമസിക്കുന്നത്. ഞാൻ 13 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കമ്പനിയെ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് 60 ദിവസത്തെ ഭക്ഷണവും 60 ദിവസത്തെ താമസവും, നമുക്ക് 1:1 റേഷ്യോയിൽ ഒരു ഷെർപ്പയും പിന്നെ ഒരു 6 ഓക്സിജൻ സിലിണ്ടറുമാണ് ഈ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ ഷെർപ്പ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് മുതൽ എവറസ്റ്റിൻ്റെ മോളി വരെ വരുന്ന സുഹൃത്താണ് ഷെർപ്പ. ഷെർപ്പ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണം, കാരണം അദ്ദേഹം ആ നാട്ടുകാരനാണ്. കുംബു റീജിയൻ എന്നാണ് ആ റീജിയൻ്റെ പേര്. ആ റീജിയനിൽ തന്നെ വളർന്ന് വലുതായ മനുഷ്യന്മാരാണ് ഈ ഷെർപ്പമാർ. അപ്പോൾ ഈ ഷെർപ്പമാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നീളം കുറഞ്ഞ ആൾക്കാരായിരിക്കും. പിന്നെ ഇവർക്ക് നമ്മുടേക്കാളും ആർട്ടറീസിൻ്റെ വലിപ്പം, ആർട്ടറീസിൻ്റെ വീതി കൂടുതലായിരിക്കും, കാരണം ഒരുപാട് ഓക്സിജൻ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ജനറ്റിക്കലി ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള പീപ്പിളാണ്, അവർക്ക് അവിടെ ഓക്സിജൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ ജനിച്ച് വീഴുന്നത് തന്നെ 5,000 മീറ്ററിലോ അല്ലെങ്കിൽ 4,500 മീറ്ററിലോ ആയിരിക്കും. അപ്പോൾ ആ റീജിയണിൽ ഏറ്റവും കരുത്തന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഷെർപ്പമാർ. അവർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരുമാണ്.
അപ്പം അവര് നമുക്ക് ചങ്ക് പറിച്ചു തരുന്ന ആൾക്കാരാണ്, നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കാണും. പക്ഷേ നമ്മൾ ഈ ശർമ്മമാരെ സെലക്ട് ചെയ്യുമ്പം ഒരു കാര്യം ആദ്യമേ ചോദിക്കണം, അവരുടെ ഭാഷ അവർക്കറിയാവോ എന്ന് ചോദിക്കണം. അപ്പോൾ എനിക്ക് സെലക്ട് ചെയ്ത് കിട്ടിയ ശർപ്പയ്ക്ക് നേപ്പാളി മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഞാൻ ഈ ശർപ്പയോട് നേരത്തെ സംസാരിച്ചിരുന്നില്ല. എൻ്റെ ശർപ്പയ്ക്ക് നേപ്പാളി മാത്രമേ അറിയത്തുള്ളായിരുന്നു, എനിക്ക് നേപ്പാളി അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് ഗ്യാപ്പുകളുണ്ടായി. അത് എൻ്റെ പിന്നീടുള്ള എക്സ്പെഡീഷനിൽ ഒരുപാട് ബാധിച്ചു. കാരണം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുഴുവൻ ലക്പാ ശർപ്പയായിരുന്നു. ലക്പാ ശർപ്പ 13 പ്രാവശ്യം എവറസ്റ്റ് കയറിയ ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ബേസ് ക്യാമ്പ് ട്രക്കിനോ അല്ലെങ്കിൽ എവറസ്റ്റിലോ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ശർപ്പമാരെ നേരത്തെ തന്നെ കമ്പനിയോട് ചോദിച്ച് അവരുടെ നമ്പരും മേടിച്ച് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വെക്കണം. കാരണം ഒരു 50-60 ദിവസം ഇവരായിരിക്കും നിങ്ങളുടെ ഗുരുനാഥന്മാർ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാരാണ് ഈ ശർപ്പ കമ്മ്യൂണിറ്റിയിലുള്ള പീപ്പിൾ. നിങ്ങൾ ശർപ്പമാരുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നീമ, ദാവ, മിങ്മ എന്നൊക്കെയാണ് പേര്. നീമ എന്ന് പറഞ്ഞാൽ സൺഡേയാണ്, ദാവ എന്ന് പറഞ്ഞാൽ മൺഡേയാണ്. അപ്പോൾ മൺഡേയിൽ ജനിച്ചൊരു കുട്ടിക്ക് അവരിടുന്ന പേര് ദാവ എന്നായിരിക്കും. ദാവ എന്ന പേരിലും ഒരുപാട് നേപ്പാളികളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പേരിടിയിലും ഒരു പ്രത്യേകതയാണ്. അപ്പം രസകരമായൊരു കാര്യം, ലക്പാ ശർപ്പയുടെ ലക്പാ ശർപ്പ ഒരുപാട് എക്സ്പെഡീഷൻസിന് പോയിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹം നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിങ് നിം, പിന്നെ ജവഹർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിങ്, അത് കശ്മീരിലാണ്, ഇവർ രണ്ടുപേരും ചേർന്ന ഒരു എക്സ്പെഡീഷനിൽ ഈ ലക്പാ ശർപ്പയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നിം ജിം എന്നാണ്, നിം ജിം എക്സ്പെഡീഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ലക്പാ ശർപ്പയ്ക്ക് കുഞ്ഞ് ജനിച്ചത്. അപ്പോൾ ലക്പാ ശർപ്പ ആ മോനിട്ട പേര് നിം ജിം ശർപ്പ എന്നാണ് പേരിട്ടത്. അപ്പം ഞങ്ങളോടത് പറഞ്ഞ് ഈ നിം ജിം ശർപ്പയെ വീഡിയോ കോളിലൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം നമ്മൾ ഈ ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഏകദേശം ഗൊരക്ഷേ വരെ നിങ്ങൾക്ക് സെല്ലുലാർ ഡേറ്റ കിട്ടും. ഇടയ്ക്കിടയ്ക്കൊക്കെ കട്ടാവുമെങ്കിലും നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എൻസെല്ലിൻ്റെ സിം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ താമസിക്കുന്ന ഈ ഹോട്ടലുകളിലും ചെറിയ ചെറിയ റൂമുകളിലും ഒക്കെ നിങ്ങൾക്ക് വൈഫൈക്കും സാധ്യതയുണ്ട്. 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് വൈഫൈ തരും. എവറസ്റ്റിലേക്ക്, എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരു 20,000 നേപ്പാളി രൂപയെങ്കിലും കയ്യിൽ വെച്ചിരിക്കണം. കാരണം അത്രയും രൂപ മിനിമം നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകും. വൈഫൈയും ബാക്കി വെള്ളവും ഒക്കെ മേടിക്കണമെങ്കിൽ ഇത്രയും രൂപ ചിലവാകും. വാട്ടർ ബോട്ടിലായിട്ട് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരു വെള്ളവും അവിടെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരുപാട് പേർക്ക് ഈ വാട്ടർ ബോൺ ഡിസീസ് ഉണ്ടായിട്ട് തിരിച്ചു പോകേണ്ട വന്നിട്ടുണ്ട്. വാട്ടർ അവർ തരുന്ന വെള്ളം നമ്മൾ പല സാധനങ്ങളിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ശരിയാവത്തില്ല. പക്ഷേ വാട്ടർ ബോട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. വാട്ടർ ബോട്ടിന് 500 മുതൽ 1,000 രൂപ വരെ അവർ ഈടാക്കും. കാരണം യാക്കിൻ്റെയൊക്കെ പുറത്താണ് ഈ വാട്ടർ ബോട്ടിലൊക്കെ അവിടെ എത്തുന്നത്. ലുക്ലയിൽ നിന്ന് ബേസ് ക്യാമ്പിലോട്ട് ഉള്ള യാത്രയിൽ ലുക്ലയിൽ നിറയെ മരങ്ങളാണ്. ബേസ് ക്യാമ്പിൽ എത്തിക്കഴിയുമ്പം ഗ്ലേഷ്യർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ പോകുന്ന വഴിയിൽ മുഴുവൻ റോഡോഡെൻഡ്രോൺ മരങ്ങളാണ്. അതിൻ്റെ പല നിറത്തിലുള്ള പൂക്കൾ രണ്ട് സൈഡും നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കും. അതിൻ്റെ മണവും ഒക്കെ ഗംഭീരമായ ഒരു അനുഭൂതിയാണ് നിങ്ങൾക്ക് ഈ യാത്ര തരുന്നത്. അപ്പം ട്രക്കിങ്ങൊക്കെ ഒരുപാട് ചെയ്യുന്നവരുണ്ടെങ്കിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം. അതും നല്ല സീസൺ നോക്കി പോകണം. മനോഹരമായ ട്രക്കാണ്. ഇതുപോലുള്ള ടെറൈൻ ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടില്ല. ഇന്ത്യയിൽ ഒരുപാട് ട്രക്കിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ട്രക്കിങ്ങുകൾ ഉത്തരാഖണ്ഡിലും അരുണാചലിലുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്ര മനോഹരമായ ഒരു ടെറൈൻ ഞാൻ കണ്ടിട്ടില്ല. പലരും എന്നോട് ആ സമയത്ത് പറഞ്ഞത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിനേക്കാളും മനോഹരമാണ് അന്നപൂർണ ബേസ് ക്യാമ്പ് ട്രക്ക് എന്നാണ് പറഞ്ഞത്. ഞാനത് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ളതേ ഉള്ളൂ. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിൻ്റെ അത്രയും തിരക്കും ഇല്ല, അത്രയും പൈസയും ആവത്തില്ല അന്നപൂർണ ബേസ് ക്യാമ്പ് ട്രക്കിന്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ വെക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ബേസ് ക്യാമ്പിൽ എത്തിയ ശേഷം ഒരു ദിവസം ഞങ്ങൾ ബേസ് ക്യാമ്പിൽ റെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പുമോറി എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് ക്യാമ്പിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു മലയുടെ ബേസ് ക്യാമ്പ് വരെ ട്രക്ക് ചെയ്യാൻ തീരുമാനിച്ചു. പുമോറിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുമോറിയുടെ ബേസ് ക്യാമ്പിൽ നമ്മൾ എത്തിയാൽ ഓപ്പോസിറ്റ് എവറസ്റ്റും ലോട്ട്സേയും നുപ്സേയും അങ്ങനെ പല പർവ്വതങ്ങളും മനോഹരമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പുമോറി പർവ്വതം. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡേ പുമോറിയിൽ എത്തി. അവിടെ നിന്ന് ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാ ഡേ ആണ്. പൂജാ ഡേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുദ്ധിസ്റ്റുകളാണല്ലോ അവിടെ ഉള്ളവരെല്ലാവരും. കമ്പനിയുടെ മുതലാളി വരെ ബുദ്ധിസ്റ്റാണ്. അപ്പോൾ ഇവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡേ ആണ്. പ്രത്യേകിച്ച് ഇവർ ഒരു ലാമയെ ഹെലികോപ്റ്ററിൽ ഈ ബേസ് ക്യാമ്പിൽ കൊണ്ടുവരും. എന്നിട്ട് 3-4 മണിക്കൂറുകൾ പൂജ നടത്തും. ആ സമയത്ത് നമ്മൾ ക്ലൈംബേഴ്സ് എല്ലാവരും നമ്മുടെ ക്ലൈംബിങ് എക്യുപ്മെൻറ്റ്സുമായിട്ട് ഈ പൂജ ചെയ്യുന്ന സ്ഥലത്ത് പോവും. അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഈ പൂജാരി പ്രത്യേക രീതിയിൽ അനുഗ്രഹിക്കും. അതിനുശേഷം നമുക്ക് പ്രസാദമൊക്കെ കിട്ടും. അപ്പം ബുദ്ധിസത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്കറിയാം, ഈ പറയുന്ന പൂജയുടെ സമയത്ത് ഇവർ കൊടുക്കുന്ന പ്രസാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കൊക്കക്കോളയും ബിയറും പിന്നെ ഈ ബിസ്ക്കറ്റുകളും ഒക്കെയാണ്. അപ്പോൾ പൂജയ്ക്ക് ശേഷം നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം ബിയറൊക്കെ നമ്മൾ അപ്പം തന്നെ കുടിച്ച് തീർത്തു. പിന്നെ കൊക്കക്കോള ഞാൻ കൈ വെച്ചിരുന്നു, കാരണം എനിക്ക് ഒരു ഇൻഫർമേഷൻ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, എവറസ്റ്റിൻ്റെ മുകളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പവർ തരാൻ പോകുന്നത് കൊക്കക്കോളയാണെന്ന് എനിക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തിയപ്പോൾ എന്നോട് പിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിദേശീയരെല്ലാം കേസ് കണക്കിന് കൊക്കക്കോള അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കാരണം കൊക്കക്കോളയിൽ ഉള്ള അത്രയും ഷുഗർ വേറെ ഒരു സാധനത്തിലുമില്ല. നിങ്ങൾ വെറുതെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചത്തുപോവും, പക്ഷേ എവറസ്റ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പവർ ജനറേറ്റ് ചെയ്ത് തരാൻ കൊക്കക്കോള കഴിഞ്ഞ് വേറൊരു സാധനവുമില്ല. എല്ലാവരുടെയും ബാഗിൽ കൊക്കക്കോളയുണ്ട്. എനിക്ക് ആകെ കിട്ടിയത് ഈ പൂജ കഴിഞ്ഞ് കിട്ടിയ ഒരു കൊക്കക്കോള മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ആ കൊക്കക്കോള എടുത്ത് എൻ്റെ ബാഗിൽ സൂക്ഷിച്ചു. എവറസ്റ്റിൻ്റെ സമ്മിറ്റ് ഡേയിൽ അത് കുടിച്ച് കയറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് സാധിച്ചോ ഇല്ലയോ എന്നുള്ള കഥ ഞാൻ വരുമ്പോൾ പറയാം. അപ്പോൾ ആ കൊക്കക്കോള ഞാൻ ബാഗിൽ വെച്ചു, അതുകൊണ്ട് ഞാൻ ടെൻറ്റിൽ വെച്ചു. പൂജയൊക്കെ കഴിഞ്ഞു. എവറസ്റ്റിൻ്റെ മുകളിലേക്ക് ഈ 8848.86 meters ഡയറക്റ്റല്ല നമ്മൾ കയറുന്നത്. അതിനു മുമ്പ് നമ്മൾ അക്ലമറ്റൈസേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പർവ്വതങ്ങളിൽ കയറി അക്ലമറ്റൈസ് ചെയ്യണം. തൊട്ടടുത്തുള്ള ഒരു ലെബൂച്ചെ ഈസ്റ്റ് എന്നുള്ളൊരു പർവ്വതത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് അക്ലമറ്റൈസേഷന് പോകുന്നത്. അതിന് തന്നെയാണ് നമ്മുടെ റൊട്ടേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ ലെബൂച്ചെ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ 6200 meters ഒരു പീക്കാണ്. ആ പീക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യും. അപ്പം ആ ലെബൂച്ചെ ഈസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ പോയി നമ്മൾ ഒരു ദിവസം താമസിച്ചു. അടുത്ത ദിവസം രാത്രി 1 o'clock യാത്ര ചെയ്ത് രാവിലെ 12 o'clock ലെബൂച്ചെ ഈസ്റ്റിൻ്റെ മുകളിലെത്തി. അതിനുശേഷം നമ്മൾ തിരിച്ച് വീണ്ടും ബേസ് ക്യാമ്പിൽ വന്നു. അങ്ങനെ റൊട്ടേഷൻ നമ്പർ 1 കഴിഞ്ഞു. ലെബൂച്ചെ ഈസ്റ്റ് പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കും ഐസോടെ മിക്സ് ചെയ്തൊരു പർവ്വതമാണ്. അപ്പം കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ കയറിയ രാത്രി മഞ്ഞൊക്കെ പെയ്യുന്ന രാത്രിയായിരുന്നു, അതുകൊണ്ട് പല സ്ഥലത്തും സ്ലോപ്പി ആയിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ലെബൂച്ചേസിൻ്റെ മുകളിലെത്തിയത്, കാരണം എൻ്റെ ക്രാംബോൺസ് പലയിടത്തും ഉടക്കുന്നുണ്ടായിരുന്നു. ക്രാംബോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൗണ്ടനേഴ്സ് ബൂട്ട്സിൻ്റെ അടിയിൽ ഇടുന്ന ഒരു മുള്ളു പോലത്തെ ഒരു സാധനമാണ്. അത് നമ്മൾ റോക്കിൽ വെച്ച് കഴിഞ്ഞാൽ തെന്നിപ്പോവും, ഐസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ റോക്കും ഐസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പർവ്വതമാണെങ്കിൽ ക്ലൈമ്പിങ് വളരെ ദുഷ്കരമാവും. നമുക്ക് ഐസാക്സ് ഒന്നും യൂസ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ലെബൂച്ചെ ഈസ്റ്റ് പർവ്വതം കയറി ഞങ്ങൾ തിരിച്ച് ബേസ് ക്യാമ്പിലെത്തി. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എവറസ്റ്റിൻ്റെ പകുതി വരെ പോയിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് വരും. അതിനാണ് റൊട്ടേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്. എവറസ്റ്റിന് ബേസ് ക്യാമ്പ് കൂടാതെ വേറെ 4 camps കൂടെയുണ്ട്. Camp 1, Camp 2, Camp 3, Camp 4 അങ്ങനെ 4 camps എവറസ്റ്റിന് മുകളിലേക്കുള്ളത്. Camp 1 6200 meters, Camp 2 6800 meters, Camp 3 ഇരിക്കുന്നത് 7200, Camp 4 7800 meters. Camp 4 നാണ് നമ്മൾ സമ്മിറ്റ് ക്യാമ്പ് എന്ന് പറയുന്നത്. അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് സമ്മിറ്റ് പോയിട്ട് തിരിച്ച് വരികയായിരിക്കും ചെയ്യുന്നത്.